ഹലോ ഗായ്സ്, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ആരാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് വേറെ ആരുമല്ല, ഇത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ പൊന്നു, എൻ്റെ വാച്ച് പോയി. ഇതെൻ്റെ ഒരു ബെസ്റ്റ് ബെസ്റ്റി ആണ്, ജൂനിയർ ആണ്, എൻ്റെ കൂടെ ജൂനിയർ ട്യൂഷൻ ക്ലാസ്സിലും സ്കൂളിലൊക്കെ എൻ്റെ ഒരു ജൂനിയർ ആയിരുന്നു പുള്ളിക്കാരത്തി. ഇപ്പൊ ആക്ച്വലി പുള്ളിക്കാരത്തി മേക്കപ്പിന്റെ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ആള് ഇപ്പൊ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോ എല്ലാവർക്കും അറിയാം ഇപ്പോ ഈ ഓണം ഒക്കെയാണ്. അപ്പോ ഞാനൊരു ഓണം ഫോട്ടോഷൂട്ട് ആണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാൻ പോണത്. അപ്പോ ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഐശ്വര്യ എന്നാണ് പേര്. അവരുടെ പുള്ളിക്കാരത്തിയുടെ ഇൻസ്റ്റഗ്രാമിന്റെ പേരെന്തായിരുന്നു? അഡ്രോൺസ് മേക്കോവർ. അതെ. അപ്പോ എല്ലാരും ഫസ്റ്റ് ഓഫ് ഓൾ ഫോളോ ചെയ്യണം കേട്ടോ. ഞാൻ താഴെ ഇൻസ്റ്റഗ്രാം ഐ ഡി കൊടുത്തേക്കാം. പുള്ളിക്കാരത്തിയായിട്ട് ഞാൻ ഓൾറെഡി ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ ഞാൻ ഈ ഇതില് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. അതൊരു ബ്രൈഡിന്റെ, ഹിന്ദു ബ്രൈഡിന്റെ ഫോട്ടോഷൂട്ട് ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. എനിക്ക് ആ ലുക്ക്, എനിക്കെന്നല്ല, ഞാൻ എന്താ പറയാ, എല്ലാവരും എൻ്റെ അടുത്ത് ഇത് സജസ്റ്റ് ചെയ്ത് പവിത്രയുടെ കല്യാണത്തിന് ഇതുപോലെ ഒരു മേക്കപ്പ് മതി, ബ്രൈഡൽ ലുക്ക് മതി. അപ്പൊ ഞാൻ ഉറപ്പിച്ചു എന്റെ കല്യാണത്തിന് എന്തായാലും ഐശ്വര്യം എന്തായാലും ഇവളെ തന്നെ, നിന്നെ തന്നെ ഞാൻ വിളിച്ചിരിക്കുന്നു. അപ്പോ സിമ്പിളും ആണ്, എന്നാ പിന്നെ ഒത്തിരി പുട്ടിയല്ല. അതുപോലെ എനിക്ക് പക്കയായിട്ട് ആള് ചെയ്തു തന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുറേ സജഷൻസ് ആൾക്കാർ വന്നിരുന്നു എങ്ങനെയൊക്കെയാന്ന്. അപ്പൊ ഇപ്പൊ ഇന്ന് ഇപ്പൊ ഞങ്ങൾ ഒരു ഓണം സിമ്പിൾ മേക്കപ്പ് ഷൂട്ട് കഴിഞ്ഞപ്പോ എനിക്കും കുറെ വർക്ക്. അത് എന്റെ കൈപുണ്യം, അത് എന്റെ കൈപുണ്യം. അതെ, ഞാനാണ് ആദ്യമായിട്ട് ഇവളുടെ പേജില് ഷൂട്ട് ചെയ്ത് ഫോട്ടോ എന്റെ എടുത്തിട്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് ഒരു ബ്രൈഡൽ ഒരു മോഡലിനെ വെച്ച് ഷൂട്ട് ചെയ്യാം. മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീച്ചിനെയാണ് ഞാൻ ആദ്യമായിട്ട് വിളിച്ച് ഷൂട്ട് ചെയ്തത്. എനിക്ക് കുറെ വർക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ സെക്കൻഡ് ഷൂട്ടാണ്. മോഡൽ എന്ന് പറയാൻ, മോഡലിംഗ് ഒന്നും അല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവള് നമ്മുടെ കുട്ടിയായതുകൊണ്ട് എല്ലാവർക്കും അറിയാം, ഇനീഷ്യലി ആർക്കും ഇപ്പൊ കൊളാബ് എന്നൊക്കെ പറയുമ്പോൾ വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ അവരെന്തായാലും ഡെഫിനറ്റ്ലി അവർ പേയ്മെന്റ് ചോദിക്കും. സോ നമ്മൾ ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും രൂപയൊക്കെ മുടക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇവർ നമ്മൾ അറിയുന്ന കുട്ടികളൊക്കെ വെച്ചിട്ട് ഇവള് കുറെ ഷൂട്ട്സ് നടത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ പേജിൽ പോയി ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈക്ക് ഞാനിത് എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പുകഴ്ത്തി പറയാലോ, സീരിയസ്ലി സൂപ്പർ ആയിരുന്നു. അതായത് ഓവറും അല്ല കേട്ടോ, ഓവറും അല്ല. എന്നാ പിന്നെ ലൈക്ക് എല്ലാവർക്കും അവള് സ്കിൻ ടോൺ അനുസരിച്ച് നോക്കിയിട്ടായിരിക്കും അവള് മേക്കപ്പ് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മളൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക്. അപ്പൊ നീ പറ എങ്ങനത്തെ ലുക്കാണ് നീ എനിക്കിത് ചെയ്യാൻ പോണത്? ഓണം ഷൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം സെറ്റ് സാരി സെറ്റ് കൊണ്ടാണ്. സോ നമ്മളിന്ന് സെറ്റ് സാരി, പിന്നെ ബ്ലൗസ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് കൊപ്പ ഷെയ്ഡ് വരുന്ന ഒരു ബ്ലൗസ് ആണ്. സോ ഞാനിപ്പോ നോർത്തിൽ പോയി മേടിച്ചതാട്ടോ. മുഴം, ഒരു മുഴത്തിന് 100 രൂപയാണ് പറഞ്ഞത്. എന്റെ കണ്ണ് തള്ളിപ്പോയി. സീരിയസ്ലി, ഒരു മുഴം 100 രൂപ? ഇരുപത് രൂപ 30 രൂപ എന്നാണ്. ഇതിപ്പോ ഓണമൊക്കെ അടുത്തായത് കൊണ്ടായിരിക്കും കേട്ടോ മേ ബി ഇങ്ങനെ. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ മേടിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ വേറെ നിവൃത്തി ഇല്ല നമുക്ക് ഈ ഓണത്തിന്റെ സമയത്ത് വാങ്ങുന്നുള്ളത്. ശരിയാ ശരിയാ, എല്ലാ കടകളിലും ഞാൻ ഒരു കടയിൽ ചോദിച്ചപ്പോ 70 രൂപയ്ക്കായിരുന്നു. സോ ഭയങ്കര വിലയായിരുന്നു. പിന്നെ നമുക്ക് ഷൂട്ടിന് എന്തായാലും മുല്ലപ്പൂല്ലാതെ ഒരു രക്ഷയില്ലല്ലോ, അതുകൊണ്ട് മേടിച്ചു. അപ്പൊ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് അല്ലേ? അതെ, ബ്രൈഡൽ മേക്കോവർ പോലെ ഒന്നുമല്ല, ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കും ഹെയറും ഫ്ലവേഴ്സ് വെച്ചിട്ട് സാരിയൊക്കെ നൈസ് ആയിട്ട് ഉടുപ്പിച്ചിട്ട് ഒരു സിമ്പിൾ ട്രഡീഷണൽ ലുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക്, ഞാനൊന്നും ഇനിയിപ്പോ റെഡി ആയിട്ടില്ല. ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, കാര്യം ഇവിടെന്തായാലും മേക്കപ്പ് ഇടൂല. അപ്പൊ ഞാൻ വെറുതെ ഇവളുടെ വീട്ടിൽ വന്ന് ഇവിടെ നിന്ന് ഞങ്ങൾ ഒരുങ്ങിയിട്ട്, എവിടെയാണെന്ന് വെച്ചാൽ ഹിൽ പാലസ് ആണ് ഷൂട്ട്. അപ്പോ ഞങ്ങൾ ഇപ്പോ ഒരുങ്ങാൻ പോവാണ്. ഒരുങ്ങിയിട്ട് ഇനി അടുത്ത ഞാൻ എന്റെ ഒരുങ്ങിയ ലുക്ക് ഞാൻ കാണിച്ചു തരാം. അതിന്റെ അതന്നെ, അത് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അതിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നേ വരെ ഞാൻ ലെൻസ് വെച്ചിട്ടില്ല. നമ്മൾ ഇന്ന് ലെൻസ് വെക്കാൻ പോവാണ്. എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. ലെൻസ് ഒക്കെ വെച്ചു കഴിഞ്ഞാൽ എന്തായാലും ഡെഫിനറ്റ്ലി ഒരു നല്ല രസമായിരിക്കും, നല്ല കാണാൻ തന്നെ ഒരു അട്രാക്റ്റീവ് ആയിരിക്കും അല്ലേ? എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് വെച്ച് കഴിക്കുമ്പോൾ സത്യമായിട്ട് എനിക്ക് പേടിയുണ്ട് കേട്ടോ. ലെൻസ് വെക്കുമ്പോ കുറെ ഫ്രണ്ട്സ് പറയണ കേട്ടിട്ടുണ്ട്, ബട്ട് എന്നാലും ഒരു പേടി. സോ ലൈക്ക്, അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ അടുത്ത മേക്കപ്പ് വീഡിയോസ് ഒക്കെ ആകുമ്പോ കാണിച്ചു തരാം. എന്തായാലും കാണിക്കാം. ദെൻ ഹിൽ പാലസ് ആണ്. ഹിൽ പാലസ് പോണതിന് എന്റെ ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോ കാണാം ഗൈസ്.
സോ ഗൈസ്, അപ്പോ ഞാനിപ്പോ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ലെൻസ്, ഇവള് പറഞ്ഞ ആദ്യമേ തന്നെ ലെൻസ് ചെയ്യാൻ ചേച്ചി ലെൻസ് വെച്ചേക്കാം, കാര്യം കുറച്ചുപേരെ ഇറിറ്റേഷൻ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും, ഇനി അത് കഴിഞ്ഞ് സാരി ഇട്ട് കഴിയുമ്പോഴത്തേനും കുറച്ച് ഇറിറ്റേഷൻ മാറും. അപ്പോ ലെൻസ് വെക്കാൻ പോവാണ് എനിക്ക് സത്യമായിട്ട് പേടിയുണ്ട്. ആദ്യമായിട്ട് വെക്കണ കൊണ്ടുള്ള ടെൻഷൻ ആയിരിക്കും അല്ലേ ഐഷു? അല്ലേ, എനിക്കറിയില്ല, നമുക്ക് നോക്കാട്ടോ. നമുക്ക് ലൈവ് എക്സ്പീരിയൻസ് ആയിട്ട് കാണിക്കാൻ പോവാണേ. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡ് അല്ലേ, ഒരു ഹണി, ആ ഹണി ഷെയ്ഡാണ്. എനിക്ക് ചേരുമെന്ന് സത്യമായിട്ട് അറിയില്ല, ഇവള് പറയുന്ന ചേരുമെന്നാണ്, നോക്കാം. ആദ്യമായിട്ടാണ് ദൈവമേ, ഗൈസ്റ്റ വെക്കപ്പോ എനിക്ക് പേടിയാവുന്നു. അയ്യോ, കണ്ണു തുറക്കണോ? കണ്ണു തുറക്കണോ? കണ്ണു തുറക്ക് ഗൈസ്, കണ്ണു തുറക്കാൻ പറ്റില്ല. ദൈവമേ, തുറക്കട്ടെ, കണ്ണു തുറക്ക്. ഇനി പറ്റുള്ള കണ്ണടഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാ? എടാ കണ്ണ്, ഞാൻ ഇങ്ങനെ പിടിക്കാം, നീ അങ്ങോട്ട് പിടിക്ക്. ഞാൻ കണ്ണ് എനിക്ക് അടയ്ക്കാൻ പേടി, തുറക്കാൻ പേടി, അടക്കാൻ, സോറി, തുറക്കാൻ പേടി. തന്നെ അടഞ്ഞു പോണു, ഞാൻ എന്ത് ചെയ്യാനാ? ഇറ്റ്സ് ഓൾ അബൌട്ട് റിഫ്ലക്സ് ആക്ഷൻ. ഫിസിക്സ് ഒക്കെ എവിടെ നിന്ന് കയറി വരുന്ന ദൈവമേ. ഇവിടെ പിടിക്കും, കൃഷ്ണവൻ മുകളിലോട്ട് നോക്കും, മൊത്തം മുകളിലോട്ട് നോക്കും. അതെ, സ്വയം വെക്കോ. സ്വയം എങ്ങനെ വെക്കും? സ്വയം വെക്കാൻ പറ്റും. ഇതിപ്പോ എന്റെ കൈ വന്നതുകൊണ്ട് ചേച്ചിക്ക് ഇത്രയും പേടി കണ്ണടക്കുന്ന. ചേച്ചി സ്വയം വെച്ച് വെക്കേ. എങ്ങനെ പിടിക്കാനാ? ഞാൻ പറഞ്ഞുതരാം. ആ ഗൈസ്, അപ്പൊ ഞാൻ തന്നെ ചെയ്യാൻ പോവാണേ. A few moments later. ഗൈസ്, ആരും കണ്ട് പേടിക്കാൻ കേട്ടോ, ഫൈനലി ഞാൻ തന്നെ ലെൻസ് വെച്ചു. സോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ ഗുടുഗുഡുന്നും പറഞ്ഞ് വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വെച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്കെന്തോ ലൈക്ക്, ഞാൻ എനിക്കിതിലൊരു ഈ ഒരു കളറ് എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് തോന്നി ലൈക്ക് നോർമൽ കളർ, നോർമൽ തന്നെയാണ് നല്ലതെന്ന് എനിക്ക് ഫീലാക്കി. സോ ഞാൻ ലെൻസ് ഇട്ടില്ല, ലെൻസ് എന്നിട്ട് ഞങ്ങൾ റിമൂവ് ചെയ്തിട്ടാണ് ബാക്കി. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ സാരി കൊടുത്ത് കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഇതേ സാരി ഇപ്പോൾ ഞാനിങ്ങനെ ഫ്ലീറ്റ്സ് അഴിച്ചിട്ടിട്ടാണ് ഇവിടെ ജസ്റ്റ് ഞാൻ സാരി ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മുടി എന്താ നീ ചെയ്തേക്കുന്നത് ഐഷു? ആ ക്രിമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി മേക്കപ്പ് ഒക്കെ ഉണ്ട്, അപ്പം ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കണം. അതേ ഫുഡ് വിശക്കുന്നു, തിരിച്ചു വരും എന്തായാലും സമയമാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചിക്കൻ ബിരിയാണി മേടിച്ച് വെച്ചിട്ടുണ്ട്, അതിന് കഴിച്ചു കഴിഞ്ഞിട്ട് മേക്കപ്പ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് കേട്ടോ ലുക്ക്, ഇപ്പോൾ ഞാൻ സാരി മാറ്റിയിട്ടുള്ള ലുക്ക് ഇതാ കേട്ടോ. അപ്പം കഴിച്ചിട്ട് ബാക്കി മേക്കപ്പ് ഇട്ടിട്ട് കാണിക്കാം. സോ ഗൈസ്, ആക്ച്വലി ഞങ്ങളിത് മൈക്ക് വെക്കാനായിട്ട് മറന്നുപോയി, ഞങ്ങൾ അല്ലാതെയാണ് റെക്കോർഡ് ചെയ്തത്, അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ ഓൺ വോയിസ് കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. സോ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ഇതെന്താണ്, കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? സോ ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ റീച്ചായി, ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വൺ തിങ് ഞാനൊരു കാര്യം പറയാൻ മറന്നിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വേറൊരു കുട്ടിയും കൂടിയുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ രണ്ടുപേരും കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ് നമ്മൾ, ഗ്രൂപ്പ് ഫോട്ടോഷൂട്ടുമാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഒരു കുട്ടിയും കൂടി വരാണ്ടായിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ കുട്ടി ആ പുള്ളിക്കാരി വന്നില്ല. സോ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഫോട്ടോസ് എടുത്തത്. അപ്പോൾ എനിക്ക് അധികം എടുക്കാനായിട്ട് പറ്റിയില്ല, ലൈക്ക് ഓൺ വോയിസിൽ തന്നെ നമ്മൾ അവിടെ തന്നെ ലൈക്ക് ഇരുന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാര്യം ലൈറ്റ് പോണതിന് മുന്നേ പുള്ളിക്കാരൻ ഭയങ്കര തൃപ്തിയായിരുന്നു, ലൈക്ക് വേഗം വന്ന് നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ അതുമാത്രമല്ല, നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ, വേറെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. സോ ഞാൻ ആ ഒരു ക്ലിപ്സ് മാത്രമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോസും എടുക്കുന്നതായിരിക്കും. സോ പ്ലീസ് വാച്ച്. മാറിക്കോ എന്തെങ്കിലുമൊക്കെ. നടന്നിങ്ങ പോയിരുന്നു. അപ്പോൾ ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഞാൻ വീഡിയോസ് എടുത്തു, ഫോട്ടോസ് എല്ലാം എടുത്തു, ഫോട്ടോഷൂട്ട് കഴിഞ്ഞു, ഞാൻ അതും കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് ക്യാമറാമാൻ നമ്മുടെ. ചേട്ടൻ പേരെന്തായിരുന്നു? മനു. മനു, ചേട്ടൻ എവിടെ നിന്നായിരുന്നേ? കോട്ടയം. കോട്ടയം. ചേട്ടൻ കോട്ടയം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇനി ഫോട്ടോസ് വരും, ചേട്ടൻ എന്തായാലും ഓണത്തിനുള്ളിൽ തരുമല്ലേ? തരും, തരും, തരും. അപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജിലും ഞാൻ വീഡിയോസിലും ഞാൻ ഇടുന്നതായിരിക്കും. നമ്മൾ യൂട്യൂബ് ചാനലിൽ ഞാൻ ഷോർട്സ് ആയിട്ട് എന്തായാലും ഇടും. അപ്പോൾ ഞാൻ ചേട്ടൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അപ്പോൾ പോയിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ ചേട്ടാ.
ചാനലിൽ പറയണ്ടോ? ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സോ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ഗൈസ്. സോ ഗൈസ്, അപ്പം നമ്മുടെ എല്ലാ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഇനി ഫോട്ടോ വരുന്നത് ഞാൻ ക്യാമറമാനൊക്കെ കാണിച്ചു തന്നല്ലോ. ഇപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക്, നിങ്ങൾ കണ്ടുവെന്നറിയില്ല. ഇതാണ് മാല, കമ്മൽ എല്ലാം ഇടുന്നുണ്ട്. നിങ്ങൾ എന്നെ കമൻ്റ് ചെയ്യുക എങ്ങനെയുണ്ടായിരുന്നു ലുക്ക് നിങ്ങളുടെ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, കമൻ്റൊക്കെ ചെയ്യുക. അതന്നെ ഫോട്ടോസും വരും.